വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ചെറിയ മേക്കപ്പ് ട്രിക്ക് ആയിട്ടാണ്. അതായത് നമുക്കെല്ലാവർക്കും ന്യൂഡ് ലിപ്സ്റ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അതായത് ന്യൂഡ് പീച്ചസ് ഉണ്ട്, ന്യൂഡ് ബ്രൗൺസ് ഉണ്ട്, ന്യൂഡ് പിങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡാർക്ക് പിങ്ക് ലിപ്സ്റ്റിക്, അതായത് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ഡാർക്ക് പിങ്ക് ലിപ്സ്റ്റിക് ആണ്, ഇതെങ്ങനെ ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് ആക്കാൻ പറ്റും എന്നുള്ളൊരു ചെറിയൊരു മേക്കപ്പ് ട്രിക്കാണ്. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ട്രിക്കാണിത്. ബിക്കോസ് എല്ലാവരുടെയും കയ്യിലുള്ള പ്രോഡക്ട്സ്, എല്ലാവരുടെയും കയ്യിൽ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും, മിക്കവരുടെ കയ്യിലും ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. ഈവൻ ദോ ഒരു ന്യൂഡ് പിങ്ക് ലിപ്സ്റ്റിക് നമ്മുടെ കളക്ഷനിൽ ഇല്ലെങ്കിലും നമുക്ക് ഒരു ന്യൂഡ് പിങ്ക്സ് നമുക്ക് അറ്റൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുള്ള ഒരു മേക്കപ്പ് ട്രിക്കാണ്, വളരെ ചെറിയൊരു മേക്കപ്പ് ട്രിക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ ബ്ലാബർ ചെയ്യുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോയുടെ താഴെ റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ടാവും, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. ന്യൂഡ് പിങ്ക് ലിപ്സ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റിക്ക് കൺസീലറാണ്. അപ്പോൾ ഞാൻ സ്റ്റിക്ക് കൺസീലർ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ലിക്വിഡ് കൺസീലേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവിൽ ആ ഒരു എത്ര മെഷർമെൻറ്റ് വേണമെന്നൊന്നും നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ബിക്കോസ് ജസ്റ്റ് ഇങ്ങനെ എടുക്കുമ്പോൾ എന്താ പറയുക, ചിലപ്പം ഒരു സ്പോട്ടേ ഉണ്ടാവുള്ളൂ, പക്ഷെ ആ ഒരു സ്പോട്ടോട് ചിലപ്പോൾ ഭയങ്കര വാഷ്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ലുക്കൊക്കെ ആയിപ്പോവും. അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് കൺസീലർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് എത്രത്തോളം ന്യൂഡാവണോ അത്രത്തോളം ന്യൂഡാവുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതുകൊണ്ടാണ് സ്റ്റിക്ക് കൺസീലർ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പറയണത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റെവ്ലോണിൻ്റെ ഫോട്ടോ റെഡി ഇൻസ്റ്റാ ഫിക്സ് കൺസീലറാണ്. ആക്ച്വലി ഞാൻ വലിയ കാര്യത്തിൽ മേടിച്ചൊരു കൺസീലർ സ്റ്റിക്ക് ആയിരുന്നു, പക്ഷേ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ ഷെയ്ഡല്ല, ഇത് കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡാണ്. ഞാൻ കാണിച്ചത് സി ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ്. അത് കാരണം ഞാനിത് യൂസ് ചെയ്യാറില്ല എന്നല്ല, എനിക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇത് എനിക്കൊന്ന് കുറച്ചുകൂടെ ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയൊരു കൺസീലറാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 140 ആണ്. അപ്പോൾ റെവ്ലോണിൻ്റെ പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ ഇന്നേവരെ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇതെൻ്റെ ഫസ്റ്റ് പെർച്ചേസ് ആണ്. അപ്പോൾ ഇതങ്ങനെ ഫ്ലോപ്പായിപ്പോയി. ഫ്ലോപ്പായി എന്നല്ല, എനിക്ക് പറ്റില്ല, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് എന്താ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്മോക്കി ആയി അല്ലെങ്കിൽ ഐ ഷാഡോസ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പം, അത് വൺസ് ഇൻ എ വൈൽ ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൂ, പക്ഷെ അപ്പോഴൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ കണ്ണിൻ്റെ മുകളിൽ, ഐ ലിഡ്സിൻ്റെ മുകളിൽ നമ്മളൊന്ന് കൺസീൽ ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് എടുക്കാം. ഇത് വളരെ കുറേശ്ശെ ആയിട്ട് എടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. എനിക്കങ്ങനെ കംപ്ലീറ്റ് വാഷ്ഡ് ഔട്ട് ആയിട്ടുള്ള ഒരു ലുക്ക് എനിക്കിഷ്ടമില്ല. ഞാനെപ്പോഴും ഡാർക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ആളാണ്. ആക്ച്വലി എന്നെ അറിയണവർക്കറിയാം ഞാൻ എപ്പോഴും ഡാർക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടാണ് ഞാൻ നടക്കാറ്, എനിക്കതാണ് ഇഷ്ടം. പക്ഷേ വൺസ് ഇൻ എ വൈൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇങ്ങനത്തൊരു ലുക്ക് നമ്മൾ നോക്കും. സീ കളർ മാറി കണ്ടില്ല, ഇപ്പം നല്ല ലൈറ്റ് ആയില്ലേ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് എപ്പോൾ ഒരു ന്യൂ, ഇപ്പം എന്താ പറയുക, ചിലവർക്ക് നന്നായിട്ട് വാഷ്ഡ് ഔട്ട് ആവണത് ചിലർക്കൊക്കെ ഇഷ്ടമാവും, പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. കംപ്ലീറ്റ്ലി ലിപ്സ് മൊത്തമായിട്ട്, അതായത് ലിപ്സും സ്കിന്നും ഒരേ കളറുള്ള ഒരു രീതി എനിക്ക് ഇഷ്ടമില്ല. അപ്പം ഞാൻ ഒരു ഇത്തിരിയും കൂടെ ഞാൻ ന്യൂഡ് ആക്കിയിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എനിക്ക് ഇത്രയും മതി.
അപ്പൊ ഇനിയും ഞാൻ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ വാഷ്ഡ് ഔട്ട് ആവും. ജസ്റ്റ് പുറത്തൊക്കെ കുറച്ചായിട്ടുണ്ട്, കാരണം എന്താ വെച്ചാൽ ഞാൻ പ്രോപ്പർലി മിറർ നോക്കിയിട്ടല്ല ചെയ്തത്, ഞാൻ ഡയറക്റ്റ്ലി സ്ക്രീൻ നോക്കിയിട്ടാണ്, ഐ മീൻ എൻ്റെ ക്യാം നോക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ കുറച്ച് ഓക്കെ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്ന ഒരു പ്രോഡക്റ്റാണ് ഒരു ഡാർക്ക് പിങ്ക് ലിപ്സ്റ്റിക്. കാരണം അതായത് നമ്മളിപ്പോൾ പുതിയ ഒരു ന്യൂഡ് പിങ്ക് ലിപ്സ്റ്റിക് മേടിക്കാതെ നമുക്ക് ഉള്ള പിങ്ക് ലിപ്സ്റ്റിക് തന്നെ, ഡാർക്ക് പിങ്ക് ലിപ്സ്റ്റിക് തന്നെ നമുക്കൊരു ന്യൂഡ് ലിപ്സ്റ്റിക് ആക്കാം. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എനിക്ക് ഇത്രത്തോളം മതി, കുറച്ചുകൂടെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ന്യൂഡായിക്കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ന്യൂഡാവണമെന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ചുകൂടെ കൺസീലർ കുറച്ച് കുറച്ചായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ട്രിക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കൊക്കെ ചിലപ്പോൾ ഇത് അറിയായിരിക്കും, ഈ ഒരു ട്രിക്ക് നിങ്ങൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവും, എവിടെയെങ്കിലും കണ്ടിട്ടോ വായിച്ചിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും കാണാത്തതായിട്ട് ഐ മീൻ അറിയാത്തതായിട്ട് കുറേ പേരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കും കൂടെ ഒന്ന് ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഇഷ്ടമായിട്ടില്ലെങ്കിലും എന്നെ അറിയിക്കാൻ മടിക്കരുത്, എന്നാലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ love and support. Bye.